ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കെ വി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് കണ്ണൻ വിഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള നവോത്ഥാനമാണ് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തവണ ചോദിച്ചിട്ടുള്ള കേരളത്തിലെ ഒരു മുസ്ലിം നവോത്ഥാന നായകനാണ് മക്തി തങ്ങൾ അല്ലെങ്കിൽ സെയ്ദ് സനാവുള്ള മക്തി തങ്ങൾ അപ്പോൾ മക്തി തങ്ങളുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് പുസ്തക രചന നടത്തിയ മുസ്ലിം നവോത്ഥാന നായകനാണ് വ്യക്തിത്വങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് പുസ്തക രചന നടത്തിയ മുസ്ലിം നവോത്ഥാന നായകനാണ് വ്യക്തിത്വങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് പുസ്തക രചന നടത്തിയ മുസ്ലിം നവോത്ഥാന നായകനാണ് നക്തിത്വങ്ങൾ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മക്തിത്വങ്ങൾ കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മക്തിത്വങ്ങൾ കൂടാതെ ഉറത്തിരിക്കുക കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കാം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ വഴികാട്ടിയാണ് മക് മക്തിത്വങ്ങൾ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ എക്സൈസ് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് മക്തിത്വങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ എക്സൈസ് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് മക്തിത്വങ്ങൾ കൂടാതെ ഓർത്തിരിക്കുക സൗഹിദിലേക്കും മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സെയ്ദ് സനാബുള്ള മക്തി തങ്ങൾ തൗഹിദിലേക്കും മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സെയ്ദ് സനാബുള്ള മക്തി തങ്ങൾ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വെള്ളിയങ്കോടാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വെള്ളിയങ്കോടാണ് മക്തിത്തങ്ങൾ ജനിച്ചത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സയ്യിദ് അഹമ്മദ് തങ്ങൾ അമ്മയുടെ പേര് ഷരീഫ ബീബി അപ്പം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പൊന്നാ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വെള്ളിയങ്കോട് സയ്യിദ് അഹമ്മദ് തങ്ങളുടെയും ഷരീഫ ബീബിയുടെയും മകനായാണ് സെയ്ദ് സനാവുള്ള മക്തിത്തങ്ങൾ എന്ന് പറയുന്ന മക്തി തങ്ങൾ ജനിച്ചത് പിന്നീട് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മുഹമ്മദീയ സഭ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ മുഹമ്മദീയ സഭ സ്ഥാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തുർക്കി സമാചാരം എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ തുർക്കി സമാചാരം എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ പുറത്തിറക്കി പിന്നീട് ഇദ്ദേഹമാണ് നമ്മൾ മുമ്പേ തൊട്ടുമുമ്പെ പറഞ്ഞതാണ് കേരളത്തിൽ ആദ്യമായിട്ട് പുസ്തകരചന നടത്തിയ മുസ്ലിം നവോത്ഥാന നായകനാണ് സെയ്ദ് സനാവുള്ള മക്തിത്വങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മാഗസീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരോപകാരി പരോപകാരി സത്യപ്രകാശ സത്യപ്രകാശം അപ്പോൾ പരോപകാരി സത്യപ്രകാശം എന്ന് പറയുന്ന രണ്ട് മാഗസിൻ ഇറക്കിയ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന നായകനാണ് മക്തിത്വങ്ങൾ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഫോർട്ട് കൊച്ചി വെച്ച് അന്തരിച്ചു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് അന്തരിച്ചു ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കടോര കൂടോ കൂടാരം കടോര കൂടാരം കേട്ടോ കടോര കൂടാരം എന്ന് പറയുന്ന പുസ്തകം എന്ന് ചോദിച്ചത് സേതുസനാവുള്ള മക്തിത്വങ്ങളാണ് കേരള പി എസ് സി ചോദിച്ച ക്വസ്റ്റിനാണ് ആദ്യത്തെ മലയാളം സ്ക്രിപ്റ്റാണ് അല്ല ആദ്യത്തെ മുസ്ലിം സ്ക്രിപ്റ്റ് ആണ് മലയാളത്തിലെ മുസ്ലിം സ്ക്രിപ്റ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ മലയാളത്തിലെ മുസ്ലിം സ്ക്രിപ്റ്റ് ആണ് കടോര കുടോരം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് നബി നാണയം നബി നാണയം ഗവൺമെന്റ് കൊണ്ടു എഴുതിയ ഹിസ്റ്ററി ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതിയ ബുക്കാണ് നബി നാണയം പരോപകാരി എൻവരോൺമെൻറ്റിനൊക്കെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി ഇദ്ദേഹം ചെയ്തതാണ് പരോപകാരി നമ്മുടെ സഞ്ചാരം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സഞ്ചാര സാഹിത്യമാണ് നമ്മുടെ സഞ്ചാരം അപ്പോൾ ഇത്രയാണ് സെയ്ദ് സന അബ്ദുള്ള മക്തി തങ്ങളുമായിട്ട് കേരള പി എസ് സി ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഏവർക്കും കെ വി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊലടു തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്